ഇന്ന് വീണു അല്ലേ? ആ വീണു. അല്ല, ഇന്ന് ആരെ രക്ഷിക്കാൻ പോയതാ? എട്ടയിലെ ആൻമരിയയോ അതോ ഒമ്പത് സിയിലെ എന്നാടാ അവളുടെ പേര്? മരിയ വിൻസെന്റോ? കയറു കൊളുത്തി. പക്ഷേ ചാട്ട ഉദ്ദേശിച്ചോളെ എത്ര ശരിയായില്ല. ആ എണീക്ക്, പത്രം ഇടാൻ പോകണ്ടേ? പഠിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? എപ്പോ ചോദിച്ചാലും സ്കൂളിൽ ഒന്നും പഠിപ്പിക്കുന്നുമില്ല, ഹോംവർക്കും ഇല്ല. നീ സ്കൂളിലേക്ക് തന്നെയാണോ പോകുന്നേ? പുസ്തകങ്ങൾ, അത് അവൻ എന്നും ഒരു ബലഹീനതയായിരുന്നു. നിനിയുടെ മോള് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു നീ ക്ലാസ്സിൽ ഫുൾ ടൈം എണീറ്റാ നിൽക്കുന്നതെന്ന്. അതവൾക്ക് എന്നോട് അസൂയായിട്ടാ. എന്നാത്തിന്? ഈ പരീക്ഷയിൽ അവസാനം. മിണ്ടി പോകരുത്, വേഗം ചായ കുടിച്ചിട്ട് പോയി പത്രം ഇടാൻ നോക്ക്. അങ്ങനെ പറയരുത്. ജി കെ ഡിസ്ട്രിബ്യൂഷൻ അഥവാ പൊതുവിജ്ഞാന വിതരണം. പിന്നെ അപ്പൻ ഇന്നലെ രാത്രി വീട്ടിലെത്തിയിട്ടില്ല. എന്തി? ആ എനിക്കറിയാവോ? നല്ല കശാപ്പുണ്ടായിരുന്നോ? ആ ഇസ്രായേലിനാഥനായി വാഴുമേക ദൈവം, സത്യജീവ മാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങനത്തെ രുഹിതം ഭൂമിയിൽ ജീവന വഴിയും സത്യവുമായവനെ നീതി പ്രമാണങ്ങൾ പകർന്നില്ലേ, അവിടുത്തെ രാജ്യം വരണമേ. പീറ്ററേ, ഇന്നലെ നീ ജബ്ബാർക്കട വീട്ടിൽ കൊണ്ടുപോയി ദീപിക പേപ്പർ ഇട്ടോ? ഇട്ടോ? അത് ശരി, അതിപ്പോ എന്നോടാണ് ചോദിക്കുന്നത്? നമുക്ക് ചുറ്റും നടക്കുന്ന ഈ വാർത്തകൾക്കും വിവരങ്ങൾക്കും പല നിറങ്ങളും വക ഭേദങ്ങളും നൽകിയത് ആരാണ് ജോഷിച്ചേട്ടാ? നിന്റെ അപ്പൻ കുറുക്കൻ ഷാജി. കുടീരങ്ങളേ, സ്മരണകൾ ഇരമ്പും രണസ്മാരകങ്ങളേ, ഇവിടെ ജനക്കോടികൾ ചാർത്തുന്നു നിങ്ങളിൽ, സമരപ്പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ.
നരണ്ട പഞ്ചാര ഒട്ടും കൂടെ ഒരു ചായ, പിന്നെ രണ്ട് ചൂട് ദോശ. പീറ്ററെ, ഷാജി ഇന്നലെ വീട്ടിൽ വന്നിനാ? ഇല്ല, നരണ്ട കണ്ടായിരുന്നോ? കണ്ട്. ഇന്നലെ ആ ബസ് സ്റ്റോപ്പിനപ്പുറത്ത് പൂസായിട്ട് കിടപ്പുണ്ടായിരുന്നു. ആരും നെനയിപ്പിച്ചു വിടാൻ ഞാൻ കുറെ നോക്കിയതാ, പക്ഷെ നടന്നിട്ടില്ല. നീ അങ്ങോട്ട് പോകണ്ട, ഓരോ നശിച്ച്. നാട്ടിലും വീട്ടിലും ഒരു നായിന്റെ വില പോലും ഇല്ലല്ലായി. എന്താ ചെയ്യ? ഓൻ ഫണ്ട് മുക്കും ബാബു, ഓൻ അവിടെ കയറിയാലും ഫണ്ട് മുക്കും. അതെനിക്ക് നേരത്തെ അറിയാന്ന് കഴിഞ്ഞു, അതിനോട് പറഞ്ഞിട്ടില്ലേ? അതൊക്കെ നമ്മക്കും അറിയാ. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എല്ലാരും കൂടി ആദ്യം ഓന്റെ പേരല്ലേ പറഞ്ഞുള്ളൂ. ക്ലബിന്റെ പരിപാടിക്ക് ഞാനല്ലേ ബാബു. അതിപ്പോ നീ അങ്ങനെ പറയില്ലപ്പാ. അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞാൽ അത് വർത്തമാനം പറഞ്ഞു. ഞാനത് മാറി. നമ്മളൊന്നില്ലാണ്ട് പരിപാടി എങ്ങനെ നടക്കുക? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അത് അവന്മാരാലോചിക്കണോ? ഡാ മോനെ, ദോശ കഴിച്ചിട്ട് പോട്. എനിക്കും ഈ പരിപാടിയിലൊന്നും താല്പര്യമില്ല. ആ എനിക്ക് അത്ര പോലും പറഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ പരിപാടിയാകുമ്പോ നാരണട്ടാ ചെറുക്കും ദോശ കഴിക്കാതെ പോലെ നാരണട്ട. പറ്റില്ല, എഴുതിക്കോ. ആ ശരി. ഇവനാ നമ്മുടെ കുറുക്ക് ഷാജിന്റെ മോനെ. ഒന്നും മിണ്ടാണ്ടിരിക്കുക. കുറുക്ക് ഷാജിയുടെ മോനാ? കുറുക്ക് നിന്നെ തന്ത. ഞാനെന്താ ഇവിടെ? നാണം കിട്ട് മടുത്തു, എത്ര കാലായി ഇങ്ങനെ. നടക്കണാണെങ്കി പോട എങ്ങോട്ടെങ്കിലും. ഞാനെങ്ങോട്ടാ പോണ്ടേ? വീട്ടിലൊരു അമ്മയുണ്ട്, കശാപ്പ് ചാലിലെ പണിയൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കുടിച്ചിട്ട് വഴിയിലുള്ള ഈ കിടപ്പ്, റോഡിലും കുഴിയിലും എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അതെടാ, നീ കുറുക്കെ ഷാജിയുടെ മോനാ. എത്ര കഴിച്ചാലും അതിനപ്പുറത്തോടൊന്നും പോവൂല. അതെ ആവൂ. ഈ തെരുവ് പെട്ടികൾ കിടക്ക് നിർത്തുന്നത് എഴുന്നേറ്റ് പോകാവോ? നിന്റെ അപ്പനെയാവോടാ നീ പട്ടിന്ന് വിളിച്ചേ. പോടേ, അപ്പനെങ്ങനെയായി പോയടാ? അപ്പനൊരു വോക്ക് കേസായി പോയടാ.
ആരായിരുന്നു? നിന്നെ ഞാൻ നാളെ എടുത്തോളാം. ഒന്ന് പോടാ. ഏ ബ്രോസ്, സ്പോർട്സിൻ്റെ സെലക്ഷൻ നടക്കുന്നുണ്ട്. ഇന്ന് വടംവലിയുടെ സെലക്ഷനാ. നിങ്ങൾ അതിന് വരുന്നുണ്ടാ? അത് ഞാൻ വടംവലി ഓണത്തിനല്ലേ. എന്ത് ശവിയാട നീ? ഡാ വടംവലി സ്കൂൾ ടീമിൽ ഐറ്റമാണ്. ഏ ആടാ, ഒരു കാസർഗോഡാരം കോച്ച്, പുള്ളി കോച്ച് ചെയ്യുന്ന ടീമിന് സ്റ്റേറ്റ് വരെ ഗ്യാരണ്ടിയാ. ഏ സ്റ്റേറ്റ് വരെയാ? ഏ ഉള്ളതാണ്. എടാ കൊച്ചിയർക്ക, ഇവിടെ മാറി നോക്കിയിരുന്നിട്ടോ പുഴ ഓർത്ത് വീട് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവസരം വെട്ടിപ്പിടിക്കണം. അറിയോ എനിക്ക്? ടപീട്രേ വാടാ. നീക്ക് പോവാണോ? ആ പോവാ. എന്താ പിന്നെ നമുക്ക് പോയേക്കടാ. ഡേയ് ജയിച്ചു കഴിഞ്ഞാൽ പത്രത്തിലൊക്കെ വാർത്ത വരുമോ? പിന്നെ പ്രാദേശിക പേജിൽ എന്തേ വാർത്ത വല്ലാൻ വരുത്ത ഉദ്ദേശമുണ്ട്? ഈ നാട്ടിൽ വീണും പത്രം തന്നെ ഞാനാ. ഒരു ദിവസം എൻ്റെ പേരും പത്രത്തിൽ വരട്ടെ. ദാ സമയം പോയി. ഏ ഇത് പിടിച്ചോ, നീ അവിടെ പോവാ. സെലക്ഷന് പോവാ. താ പിടിച്ചോ. പറഞ്ഞാ റോപ്പ് എടുത്താ മതി. ആ കേട്ടോടി. എനിക്ക് സെലക്ഷൻ കിട്ടി. ഒറ്റക്കൊറ്റക്കുള്ള വലിയ അലക്സിനായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ വലിച്ചിട്ട് ഒന്ന് നോക്കടാ. നീ നോക്കുന്നില്ല. ഡാ ഫൈറ്റ് ചെയ്ത് കാരണം ആരും ഒന്നും കൊണ്ടത്തരില്ല. നിനക്ക് വലിച്ച് പരിചയം വല്ലതും ഉണ്ടോ? പിന്നെ പരിചയം ഉണ്ടാകും. അപ്പം കഴിഞ്ഞ ശേഷം ഒരു പോത്തിനെ കൊണ്ട് വീട്ടിൽ നിർത്തി. പോത്തെന്ന് വെച്ചാൽ ഒരു മുതു പോത്ത്. അതിൻ്റെ കയറി പിടിച്ച് ഒന്ന് രണ്ട് മാസം വീടിനുറ്റി ഓടിയതിൻ്റെ പരിചയം എനിക്കുണ്ട്. ഞാനാരോ മോൻ, ആ പോത്തൊക്കെ എനിക്ക് സീഡ് വയസ്സ്. അപ്പോഴാണ് ഈ വടംവലി. ഇതൊക്കെ എന്ത്? സെലക്ഷൻ ഓവർ. ആ വെസ്റ്റ് പോവാ. ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നിങ്ങൾ ആ സെലക്ഷൻ കിട്ടിയ കുട്ടികളുണ്ട്, അവരെ തണലത്തേക്ക് പോവുക. സെലക്ഷൻ കിട്ടിയ വിവിധ കാറ്റഗറി സെലക്ഷൻ കിട്ടിയ കുട്ടികളുണ്ട്, അവർ വേഗം തണലത്തേക്ക് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വിവിധ കാറ്റഗറികളായി നിൽക്കാൻ. 440, 480, 500. 440 ആണോ ഇത്? എടാ ജോൺസൺ, നീ എവിടെയാ? സാർ എനിക്ക് വലിക്കണം. സാർ എനിക്ക് വലിക്കണം. നീ ഇത്രയും നേരം എവിടെയായിരുന്നടാ? സെലക്ഷൻ കഴിഞ്ഞില്ലേ? സാർ എനിക്ക് വലിക്കണം. സാർ സാർ ശരി, നീ ആ ജിത്തുവിനെ തോപ്പിക്കും. ജിത്തു ജിത്തു ഉം
നിന്നോടാണോ വലിക്കണ്ടേ? നീ എന്തിനാ സാറിന്റെ കൈ കയറി പിടിച്ചത്? ഇത് സാറ് പണി തന്ന ഇതൊരൊന്നൊന്നര പണിയായിപ്പോയി. നിന്റെ അപ്പം കൊണ്ടുവന്ന പോത്താന്ന് വിചാരിച്ചു നീ വിളിച്ചു. നമ്മുടെ പരിശീലനം ആരംഭിക്കുകയാണ്. നമുക്ക് നല്ലൊരു പരിശീലകനെ കിട്ടിയിട്ടുണ്ട്. ഷൈജൻ സാറ് നമുക്ക് പരിശീലകനായി വരും. ആരോ റെഡി? ഓക്കെ, റെഡിയല്ലേ? എവരിബഡി ഓക്കെ, റൺ. പത്രത്തിൽ വടംവലിയുടെ വാർത്തയുണ്ട്. മറ്റന്നാൾ സ്റ്റേജ് വാങ്ങിച്ചാ പ്രാർത്ഥിക്കണേ.
സംസ്ഥാന വടംവലി മത്സരത്തിൽ 380 കിലോഗ്രാം വിഭാഗത്തിൽ നമ്മുടെ സ്കൂളിലെ ഈ 5 കുട്ടികളും വിജയികളായിരിക്കുകയാണ്. ഇനി ഇവർ പൂനെയിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഇവർ മത്സരിക്കും. ഇവരുടെ വിജയത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ വിജയാശംസകൾ നേരുകയും ചെയ്യാം. ഞാൻ ഇപ്പൊ വരാവേ. ആഹാ, എന്ത് പരിപാടിയായിരുന്നു! നാസിക് ബാൻഡും മുദ്രാവാക്യങ്ങളുമായി ടൗണിലൂടെ. ബെസ്റ്റ് പരിപാടി, തകർപ്പം പരിപാടി. അമ്മയെന്ന് കാണേണ്ടതായിരുന്നു. മുത്തുകളാണേ മുത്തുകളാണേ മണ്ണാർ കടവിൻ മുത്തുകളാണേ, നോക്കി പോട. തകർപ്പ പരിപാടിയായിരുന്നു. എൻ്റെ അമ്മ അച്ഛനവിടെ നിന്നും കാണുമെന്നായിരുന്നു എൻ്റെ പേടി. അപ്പൻ ഇന്ന് രാവിലെ എന്നോട് മാല പണയം വെക്കാൻ ചോദിച്ചു. എന്നിട്ട് ഞാൻ കൊടുത്തില്ല. കാണിച്ചു തരാന്നും പറഞ്ഞാ പോയേക്കുന്നെ. എന്താ സാറേ? ഞാൻ നിന്നെ തിരക്കിയാ വന്ന്. എന്താ സാറേ? അവൻ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ഉണ്ട്. ഇന്നലെ ബോംബെന്ന് ഒരു കോള് വന്നു. തായ്ലൻഡിൽ നടക്കുന്ന അന്താരാഷ്ട്ര മത്സരത്തിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കുന്ന പീറ്റർ ആണ്. കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു താരമാണിവൻ. നാളെ പോണം, അതാ പ്രശ്നം. അതിപ്പോ എങ്ങനെയാ? നാളെ നീ രാവിലെ ബസ് സ്റ്റോപ്പിൽ വന്നാ മതി. 5:30 ബസ് സ്റ്റോപ്പിൽ വരണം. അവിടുന്ന് ഞാൻ കൊണ്ടുപോയിക്കോളാം. എന്നാ അങ്ങനാട്ടെ. എന്നാൽ ശരി, നാളെ രാവിലെ കാണാം.
അമ്മ ഒറ്റയാക്കി ഇങ്ങനെ പോവാന്നാ എനിക്ക്. അതൊന്നും നീ ആലോചിക്കണ്ട. എൻ്റെ സ്പൈഡർമാൻ എങ്ങനെയായാലും ഈ കയറി പിടിച്ച് രക്ഷപ്പെടാൻ നോക്ക്. നീ എന്ത് പണിയാടാ കാണിച്ച്? നിന്നോട് രാവിലെ പറഞ്ഞോ എന്ന് പറഞ്ഞല്ലോടാ. പീറ്ററേ, പീറ്ററേ, ഞാൻ ഇനി പോകുന്നില്ല സാറേ, ഞാൻ പോകുന്നില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പടംപലി ഇന്നലെ കഴിഞ്ഞു സാറേ, കഴിഞ്ഞു. ഇന്നലെ ഇവിടെ ഇവിടെയായിരുന്നു സാറേ എന്റെ മത്സരം. ഞാനും എന്റെ അമ്മയും തമ്മില് ഞാൻ ഇവിടെ അമ്മ കിണറ്റില് ആ മത്സരത്തിൽ ഞാൻ ജയിച്ചു സാറേ. ഞാൻ തോറ്റുപോയിരുന്നെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മ പോയേരെ സാറേ. പീറ്ററേ, ഇനിയും സമയമുണ്ട്.
നീ പോണം, മത്സരത്തിൽ പങ്കെടുക്കണം. എന്റെ അമ്മയെ തൊഴിച്ചാക്കിട്ട് ഞാൻ എങ്ങനെ പോകും സാറേ? ഞാൻ പോവാ സാർ, പക്ഷെ സാർ എനിക്കൊരു വാക്ക് തരണം. രാജി, നീ അവിടെ നിൽക്ക്, ഞാനിതാ വരുന്നു. രാജി, നീ ഇത് എവിടെയായിരുന്നടാ? ഞാൻ എവിടെയല്ല നിന്നെ അന്വേഷിച്ചടാ. കുറുക്കൻ രാജി ഈ പാലത്തിനിടയിൽ ഉണ്ടാവുമെന്ന് സാറിന് അറിയത്തില്ലേ? ഇത് കണ്ടോ, കേരളത്തിന്റെ അഭിമാനമായി മണ്ണാർക്കടവിന്റെ പീറ്റർ ഷാജി തായ്ലൻഡിൽ പോയി സ്വർണം നേടിയ നിന്റെ മകനെ കുറിച്ചുള്ള വാർത്തയാണിത്. ഷാജി, എന്റെ മകനെന്ന് നമ്മുടെ നാടിന് അഭിമാനമായി മാറിയിരിക്കുക. ഞാൻ അവന് നാണക്കേട് മാത്രം ഉണ്ടാക്കുന്ന ഒരു അപ്പനല്ലേ സാറേ. നീ ആദ്യം നിന്റെ ഈ തോന്നൽ മാറ്റം. ഈ മത്സരത്തിന് പോകാൻ പീറ്റർ സമ്മതിച്ചത് ഞാൻ അവന് കൊടുത്തൊരു വാക്കിന് പുറത്താണ്. എന്താണെന്നറിയോ, ഈ മത്സരത്തെ അവൻ ജയിച്ചു വന്നാൽ അവൻ്റെ പേര് പറയുന്നിടത്തെല്ലാം പീറ്റർ ഷാജി സൺ ഓഫ് ഷാജി വർഗീസ് കാരന്താനത്തെന്ന് അനൗൺസ് ചെയ്യുന്നു. ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ മണ്ണാർക്കടവ് ഗ്രാമത്തിൻ്റെ കരുത്ത് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച പീറ്റർ ഷാജിയെ നിങ്ങളോട് സംസാരിക്കുവാനായി ഞാൻ ക്ഷണിക്കുന്നു. വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, നാട്ടുകാരെ, പ്രിയ സഹപാഠികളെ, എനിക്കധികമൊന്നും നിങ്ങളോട് പറയാനില്ല. സാറ് പറഞ്ഞ പോലെ ഈ മണ്ണിൽ നിന്ന് ഞാൻ നേടിയെടുത്തൊരു കഴുത്തുണ്ട്. അപ്പൻ കൊണ്ടുവന്ന പോത്തിൻ്റെ കയറെ പിടിച്ച് വലിച്ച് നടന്ന് നേടിയെടുത്ത കഴുത്തും പിന്നെ എൻ്റെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിലെ യഥാർത്ഥ വടംവലി വിജയിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എനിക്ക് കൈവന്ന ഒരു കരുത്തും എല്ലാത്തിനും
നിങ്ങളോട് നന്ദി പറയുന്നു. പിന്നെ സന്തോഷ് സാറിനോട് പൊരുതി നിൽക്കാൻ കരുത്തുന്ന അപ്പയോടും, പിന്നെ പിന്നെ എല്ലാത്തിനും കാരണമായ എന്നെ എന്നെ ഞാനാക്കിയ എൻ്റെ അപ്പനോടും എനിക്ക് എനിക്ക് മായ്ക്ക് കൂടെ പറയാനൊന്നും അറിയത്തില്ല. എൻ്റെ മോനെ ഞാൻ ഒട്ടും നോക്കിയിട്ടില്ല. അവന് വേണ്ടി ഒന്നും ചെയ്തിട്ടുമില്ല. കുറേ ദ്രോഹിച്ചിട്ടുണ്ട്. അതാ ഞാൻ അവന് കൊടുത്ത കരുത്ത്. പിന്നെ നാട്ടില് വിലയില്ലാത്ത ഒരപ്പൻ്റെ മോനെന്നോ നാണക്കെടും. ഇവിടെ വെച്ച് ഞാൻ അവന് വാക്ക് കൊടുക്കുക. ഇനി ഇവൻ്റെ അപ്പൻ ഇവന് വേണ്ടി ജീവിക്കുന്ന ഒരപ്പനായിരിക്കും. ഷാജി എവിടെ പോയി? എല്ലാവരും കൂടെ ഒന്ന് അങ്ങാടി വരെ പോയി ഇവർക്കൊക്കെ കുറച്ച് സാധനം മേടിക്കാൻ.